ഹലോ പ്രൈസ് ലോർഡ്. ഞാൻ തോമസ് ജോർജ്. ദ ഗേറ്റ് മിനിസ്ട്രീസിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് എപ്പിസോഡ് നമ്പർ 40, കേരള സഭാചരിത്രം ഒറ്റനോട്ടത്തിൽ. അതായത് എപ്പിസോഡ് 40 ആണ്, കേരള സഭാചരിത്രം ഒറ്റനോട്ടത്തിൽ. ഈ വിഷയമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. കാര്യങ്ങളെ കുറേ കൂടി വിശാല മനസ്സോട് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും കേരള സഭാചരിത്രത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യ അറിവ് നമുക്ക് അത്യാവശ്യമാണ്. എനിക്ക് സീരീസ് 1 ലഭിച്ച പല റെസ്പോൺസുകളിൽ നിന്നും ലഭിച്ച ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടവ ഞാനിവിടെ പറയുകയാണ്. അതിനൊക്കെ ഉത്തരം പറയുമ്പോൾ നമുക്ക് കേരള സഭാചരിത്രത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടെങ്കിലേ ആ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും, എന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും, കേരളത്തിലെ ക്രിസ്തീയ സഭാ ചരിത്രം എന്താണെന്ന് നമുക്കൊരു ഒരു ഒരു ഔട്ട്ലൈൻ അതിനെക്കുറിച്ച് ലഭിക്കാനായിട്ടാണ് ഈ സെഷൻ ഞാൻ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ലഭിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ 2000 വർഷത്തെ ക്രിസ്തീയ പാരമ്പര്യം എന്താണ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് തോമസ് ലീഹ കേരളത്തിൽ വന്നെന്നാണല്ലോ നമ്മൾ പറയുന്നത്. 2000 വർഷമായിട്ട് എന്താണ് നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യം? 2, തോമസ് ലീഹ കേരളത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച സുവിശേഷം ഏതാണ്? കൃപയുടെ സുവിശേഷമോ അതോ രാജ്യത്തിൻ്റെ സുവിശേഷമോ? എന്തായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്? 3, അപ്പോസ്തലന്മാർ ലോകമെമ്പാടും സുവിശേഷം അറിയിക്കാൻ പോവുകയും തൽഫലമായി അവർ രക്തസാക്ഷികളാവുകയും ചെയ്തില്ലേ? പിന്നെ എങ്ങനെയാണ് താങ്കൾ പറയുന്നത് അവർ ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചില്ല, ജാതികൾ അവരിൽ കൂടി രക്ഷിക്കപ്പെട്ടില്ല എന്നൊക്കെ? ഈ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി പറയുമ്പോൾ കേരള സഭാചരിത്രത്തെക്കുറിച്ച് ഒരു സാമാന്യ അറിവ് നമുക്കുണ്ടായിരിക്കണം. കൃതമായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനും പെന്തക്കോസ്ത് അനുഭവത്തിനും ശേഷം ചില അപ്പോസ്തലന്മാർ മിഷണറി ദൗത്യം ഏറ്റെടുത്ത് പല സ്ഥലങ്ങളിലും പോയി. അത് അവർക്ക് കൊടുത്ത കൽപ്പനയായിരുന്ന ക്രിസ്തീയ മഹാദൗത്യം, ഗ്രേറ്റ് കമ്മീഷനാണ് അവർ പോയിടത്തെല്ലാം പ്രസംഗിച്ചതും പ്രചരിപ്പിച്ചതും. അതുകൊണ്ട് പുറപ്പെട്ട നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുകയും. ഇതായിരുന്നു നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ. ഈ സുവിശേഷമാണ് അവർ പ്രസംഗിച്ചിരുന്നത്. ഇത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ്, കൃപയുടെ സുവിശേഷമല്ല. കടന്നുപോയ എല്ലാ അപ്പോസ്തലന്മാരും ഈ ഗ്രേറ്റ് കമ്മീഷനാണ് പ്രസംഗിച്ചതും പ്രചരിപ്പിച്ചതും. AD 52 തോമസ് അപ്പോസ്തലൻ അലക്സാൻഡ്രിയയിൽ നിന്നും തക്ഷശിലയിലും പിന്നീട് അവിടെ നിന്നും മുസിറീസ് എന്ന കൊടുങ്ങല്ലൂരിലും വന്നു എന്ന് നാം പറയപ്പെടുന്നു. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ പക്കൽ യാതൊരു സോളിഡ് പ്രൂഫും ഇല്ല. വന്നിട്ടില്ല എന്ന് പറയുന്നവർ അനേകരുണ്ട്. അതുകൊണ്ട് വന്നുവെങ്കിൽ അദ്ദേഹം വരാനുള്ള കാരണം അല്പമായി അതിൻ്റെ പശ്ചാത്തലം ഞാൻ താഴെ പറയാം. BC 606 ബാബിലോണിയ ചക്രവർത്തിയായിരുന്ന നെബുക്കദ്നേസർ ഇസ്രായേൽ ആക്രമിച്ച് പിടിക്കുകയും അവരെ ബാബേൽ പ്രവാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത് തിരുവചനത്തിൽ നമുക്കറിയാം. BC 606 ക്രിസ്തു വർഷം, യേശു ക്രിസ്തുവിന് 600 വർഷങ്ങൾക്ക് മുൻപ് BC 606 ഈ സംഭവം നടക്കുന്നത്. ബാബിലോണിയ ചക്രവർത്തിയായിരുന്ന നെബുക്കദ്നേസർ ഇസ്രായേൽ ആക്രമിച്ച് കീഴടക്കുകയും അവരെ ബാബേൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ നീണ്ട 70 വർഷത്തെ ബാബേൽ പ്രവാസം കഴിഞ്ഞപ്പോൾ മെദോ പേർഷ്യൻ രാജാക്കന്മാരായിരുന്ന ദാരിയാവേശും കോരേശും ബാബിലോണിനെ ആക്രമിക്കുകയും അവരിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്ത് ദാരിയാവേശിൻ്റെയും കോരശിൻ്റെയും വാഴ്ചയിൽ ആയിരിക്കുമ്പോൾ ഇസ്രായേലിനെ തിരിച്ചു പോകുവാൻ, അതായത് യഹൂദ ജനത്തെ തിരിച്ചവരുടെ രാജ്യത്തേക്ക് പോകുവാൻ അർത്ഥശ്രേഷ്ഠ മഹാരാജാവ് എന്ന് പറയുന്നത് കോരേശാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് നമുക്കറിയാം കൽപ്പന ലഭിക്കുന്നതും യെസ്ര പുരോഹിതനും നെഹമ്യാവും ഒക്കെ ചേർന്ന് ആലയം സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ പുതുക്കി പണിയുന്നതും ഒക്കെ നമുക്കറിയാം. ആ ദേശത്തിന് ചുറ്റുമുതൽ കെട്ടുന്നതും ഒക്കെ തിരുവചനത്തിൽ നാം വായിച്ചിട്ടുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം, എസ്രായുടെ പുസ്തകം ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ആ ചരിത്രമൊക്കെ നമുക്ക് കാണാം. എന്നാൽ അന്നത്തെ കണക്ക് പ്രകാരം ഏകദേശം 44,000 ആൾക്കാർ മാത്രമേ തിരികെ ഇസ്രായേലിലേക്ക് പോരുന്നുള്ളൂ. ബാക്കിയുള്ളവർ അന്നു മുതൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി കുടിയേറി പാർത്തു. ഇസ്രായേൽ മുഴുവനും 606 അവിടുന്ന് ഓടിപ്പോയെങ്കിലും 44,000 പേർ മാത്രമേ തിരികെ ഇസ്രായേലിലെത്തിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലായി ചെതറിപ്പാർത്തു, കുടിയേറിപ്പാർത്തു. പ്രത്യേകിച്ച് ട്രേഡിംഗ് സൗകര്യങ്ങൾ പ്രമാണിച്ച് തുറമുഖ പട്ടണങ്ങളിൽ അവരുടെ സാന്നിധ്യം വളരെ സജീവമായിരുന്നു. അന്ന് ഫ്ലൈറ്റോ ഗുഡ്സ് ട്രെയിനോ ട്രെയിലർ ലോറികളോ ഒന്നുമില്ല.
വ്യാപാരം, ട്രേഡ് മുഴുവൻ നടക്കുന്നത് കടൽ മാർഗമായിരുന്നു. അതുകൊണ്ട് തന്നെ പോർട്ട് സിറ്റികളിൽ അവരുടെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു. ഇതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2:5 നാം വായിക്കുന്നത്, സകല ജാതികളിൽ നിന്നുമുള്ള യഹൂദന്മാർ, അതായത് പല സ്ഥലങ്ങളിൽ ഒത്തിരി രാജ്യങ്ങളിലുള്ള ആൾക്കാർ പെന്തക്കോസ്റ്റ് പെരുന്നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടെ ഉണ്ടായപ്പോൾ അന്യഭാഷകളിൽ അവർ സംസാരിക്കുന്നത് കേട്ട് ഒത്തിരി രാജ്യക്കാർ ഓടിക്കൂടിയവരുടെ ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം ഈ രാജ്യങ്ങളിലുള്ള യഹൂദന്മാർ യെരുശലേമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. കാര്യം പെന്തക്കോസ്റ്റ് പെരുന്നാളിൽ 20 വയസ്സിന് മേൽപോട്ടുള്ള എല്ലാ പുരുഷന്മാരും പുരുഷപ്രജയൊക്കെയും യെരുശലേമിലെത്തണം. അവർ ഒലിവുമലയിൽ പോയി അവിടെ പോയി കർത്താവിന് വേണ്ടുന്ന അതിൻ്റെ ആചാരക്രമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവർ ചെയ്യണം. 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ, ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്ന സങ്കീർത്തനങ്ങൾ അവർ ആ മല കയറുമ്പോൾ പാടിക്കൊണ്ടുപോകുന്ന ആരോഹണ ഗീതങ്ങളാണ്. അപ്പോൾ ഇവരെല്ലാം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചിതറിപ്പാർത്താലും അവിടെ നിന്ന് യെരുശലേമിൽ എത്തണമെന്നായിരുന്നു ഒരു ക്രമം, അല്ലെങ്കിൽ മോശയുടെ കൽപ്പന പ്രകാരം അങ്ങനെ ഒരു ചട്ടം അവർക്കുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം എത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുമ്പോൾ ലോകത്തിലുള്ള എല്ലാ ജാതിക്കാരുടെ ഇടയിൽ നിന്നുള്ള ആൾക്കാർ അവിടെ വന്ന് നിൽക്കുന്നതായിട്ട്, അവിടെ കൂടി വന്നിരിക്കുന്നതായിട്ട് നാം കാണുന്നത്. ഇവന് ജൂയിഷ് ആൾക്കാരുമുണ്ട്, അതുപോലെ തന്നെ ജൂയിഷ് പ്രോസലൈറ്റ്സും ഉണ്ട്. യഹൂദ മതാനുസാരികൾ, യഹൂദനായിട്ട് ജനിച്ചവരുണ്ട്. 2 ടൈപ്പ് യഹൂദരുണ്ട്. 1, യഹൂദനായി ജനിച്ചവനുണ്ട്. 2, യഹൂദ മതാനുസാരി, ഏക സത്യ ദൈവ വിശ്വാസം സ്വീകരിച്ച ജൂയിഷ് പ്രോസലൈറ്റ്സ്, അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെയാണ് നാം അവിടെ കാണുന്നത്. ഇവർ പെരുന്നാളുകൾ ആഘോഷിക്കുവാൻ യെരുശലേമിൽ വരണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ടാണ് നാം അവരുടെ ഒരു വലിയ ഗ്രൂപ്പിനെ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് മടങ്ങി വരാം, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ അവർ ലോകമെമ്പാടുമുള്ള തുറമുഖ പട്ടണങ്ങളിൽ ചിതറിപ്പാർത്തിരുന്നു. അവിടുത്തെ അന്നത്തെ സീ റൂട്ടാണ്, അതായത് റോമിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, റോമിൽ നിന്ന് കൊരിന്ത്, കൊരിന്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുന്നത് ഏഥൻസ് ആണ്. കൊരിന്ത്, ഏഥൻസ്, പിന്നെ എഫസോസ്, അലക്സാൻഡ്രിയ, പേർഷ്യ, ബാബിലോൺ. ബാബിലോൺ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ കടല, അവിടെ പിന്നെ നമ്മൾ കാണുന്നത് കല്യാൺ, ഗോവ, മുസിറീസ്, മൈലാപ്പൂർ, സിലോൺ, കോലാലംപൂർ. കോലാലംപൂരിലെ ക്ലാങ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ക്ലാങ്. അത് കഴിഞ്ഞാൽ പിന്നെ സിംഗപ്പൂർ. അതാണ് അതിൻ്റെ റൂട്ട്, മനസ്സിലായോ? റോം കഴിഞ്ഞാൽ റോമിൽ നിന്ന് കൊരിന്ത്, കൊരിന്ത് കഴിഞ്ഞാൽ ഏഥൻസ്, ഏഥൻസ് കഴിഞ്ഞാൽ എഫസോസ്, എഫസോസിൽ നിന്ന് അലക്സാൻഡ്രിയ, ബാബിലോൺ, പേർഷ്യ, പിന്നെ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ കല്യാൺ. കല്യാൺ എന്ന് പറയുന്നത് ബോംബെയാണ്. ബോംബെ കഴിഞ്ഞാൽ പിന്നെ ഗോവ, ഗോവ കഴിഞ്ഞാൽ മുസിറീസ്, കൊടുങ്ങല്ലൂർ. അത് കഴിഞ്ഞാൽ മൈലാപ്പൂർ, തമിഴ്നാട്ടിൽ. മൈലാപ്പൂർ കഴിഞ്ഞാൽ നേരെ പോകുന്നത് സിലോൺ. സിലോൺ കഴിഞ്ഞാൽ കോലാലംപൂരിലെ ക്ലാങ് എന്ന് പറയുന്നൊരു സ്ഥലം. അവിടുന്ന് പിന്നെ സിംഗപ്പൂർ. ഇതാണ് അവരുടെ സീ റൂട്ട്, ഇതാണ് ബിസിനസ്സിൻ്റെ റൂട്ട് റോമിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ പോർട്ട് സിറ്റികളിലെല്ലാം ജൂത സാന്നിധ്യം വളരെ ശക്തമായിരുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ജൂയിഷ് സാന്നിധ്യം ക്രിസ്തു വർഷത്തിന് മുൻപേ ഉണ്ടായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുമ്പേ ഈ സ്ഥലങ്ങളിലെല്ലാം ഇവർ കുടിയേറി പാർത്തിരുന്നു. കേരളത്തിലെ മുസിറീസിലും മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലുമൊക്കെ ഒരു സമയത്ത് നമ്പൂതിരിമാരെക്കാൾ ഏറെ ജൂത കോളനികൾ ഉണ്ടായിരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. ജൂതന്മാർ മാത്രമല്ല, അവിടെ പേർഷ്യൻസ് ഉണ്ടായിരുന്നു, ബാബിലോണിയൻസ് ഉണ്ടായിരുന്നു, ഗ്രീക്സ്, സിറിയൻസ്, അങ്ങനെ പല ആൾക്കാരും ഈ മുസിറീസ്. കാര്യം അതൊരു പോർട്ട് സിറ്റി ആയിരുന്നത് കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ അതുപോലെ ഒത്തിരി പേര് ട്രേഡിന് വേണ്ടി അവിടെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ജൂത സാന്നിധ്യം വളരെ ശക്തമായിരുന്നു, യഹൂദ കോളനികൾ വളരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളം എന്ന് പറയുന്നത് തോമസ് അപ്പോസ്തലനു യഹൂദന്മാർക്ക് പൊതുവെയോ ഒരു അപരിചിത സ്ഥലം അല്ലേ അല്ലായിരുന്നു. തന്നെയല്ല, അന്ന് കൊടുങ്ങല്ലൂരിലെ ജൂത സാന്നിധ്യം വളരെ ശക്തവുമായിരുന്നു. അന്ന് കേരളത്തിൽ ബുദ്ധന്മാരും ജൈനമതക്കാരും ധാരാളം ഉണ്ടായിരുന്നു. ബ്രാഹ്മണർ എന്നൊരു ഗ്രൂപ്പ് അന്ന് അധികം പ്രചാരത്തിലില്ല. കാരണം 400 ശ്രീ ശങ്കരാചാര്യരുടെ കാലത്താണ് ഈ ചാതുർവർണ്ണ്യം നിലവിൽ വന്നത്. ചാതുർവർണ്ണ്യം എന്ന് പറയുമ്പോൾ ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന ആ ഒരു വിഭജനം നടക്കുന്നത്. ആ ഒരു വിഭജനം നടന്ന്, ആ ഒരു വിവേചനം പ്രാബല്യത്തിൽ വരുന്നതൊക്കെ 400 ചേർന്ന്. അപ്പോൾ ബ്രാഹ്മണർ എന്ന് പറയുന്നൊരു വലിയ ഗ്രൂപ്പ് അന്നില്ലായിരുന്നു. അവരെക്കാളേറെ അന്ന് ബുദ്ധമതക്കാരും ജൈനമതക്കാരും അവിടെ ഉണ്ടായിരുന്നു. അന്ന് നമ്പൂതിരിമാരെക്കാൾ ഏറെ ജൂത സാന്നിധ്യം കൊടുങ്ങല്ലൂരിൽ, മുസിറീസ് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരിനെയാണ്, അവിടെ ഉണ്ടായിരുന്നു എന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തോമസ് ലീഹ കേരളത്തിൽ വന്നെങ്കിൽ, ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് വന്നുവെന്ന് ഞാൻ പറയുകയല്ല, വന്നെങ്കിൽ, വന്നത്
ഇവിടെയുള്ള ജാതികളെ തേടിയല്ല, മറിച്ച് ചിതറിപ്പാർക്കുന്ന യഹൂദനോട് കർത്താവ് പറഞ്ഞ രാജ്യത്തിൻ്റെ സുവിശേഷം പറയാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 12 അപ്പോസ്തലന്മാരും അവരെ ഏൽപ്പിച്ച ദൗത്യം അറിയിക്കേണ്ടത് യഹൂദനോടാണ്. യഹൂദനിൽ കൂടി വേണം ഈ ബ്ലെസ്സിങ് ജാതികളിലേക്ക് പോകാൻ. അതുകൊണ്ട് ഇവർ 12 പേരും പോയിട്ടുള്ളത് യഹൂദ സാന്നിധ്യം, എവിടെ ജൂത സാന്നിധ്യമുണ്ടോ അവരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. തോമസ് ലീഹ കേരളത്തിൽ വന്നത് ഇവിടെയുള്ള ഹിന്ദുക്കളെ തപ്പിയല്ല, ഇവിടെ ഉണ്ടായിരുന്ന ജൂത സാന്നിധ്യം അന്നുണ്ടായിരുന്നു, അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഒരു സുവിശേഷം അദ്ദേഹത്തിന് അറിയില്ല. അന്ന് തോമസ് ലീഹ കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്നത് തങ്ങളെ ഏൽപ്പിച്ച ഗ്രേറ്റ് കമ്മീഷൻ, മഹാദൗത്യം, മത്തായി 28:19-20 വാക്യങ്ങളിൽ പറയുന്ന പുറപ്പെട്ട നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ആ ഒരു മഹാദൗത്യം ഉണ്ടല്ലോ, അതാണ് പ്രസംഗിക്കുന്നത്, അതാണ് രാജ്യത്തിൻ്റെ സുവിശേഷം. വേറെ ഒരു സുവിശേഷം അദ്ദേഹത്തിന് അറിയില്ല. കൃപയുടെ സുവിശേഷം അന്ന് അദ്ദേഹത്തിന് വെളിപ്പെട്ടിട്ടില്ല. അദ്ദേഹം അറിയിച്ചത് കർത്താവ് അവർക്ക് മത്തായി 28 കൈമാറിയ ഈ ഗ്രേറ്റ് കമ്മീഷനാണ്. അത് അന്ന് ലെജിറ്റിമേറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത് അവർക്ക് അറിയിക്കാം. അതായിരുന്നു ലിറ്റിൽ ഫ്ലോക്സ് എന്നറിയപ്പെടുന്ന ആ ഗ്രൂപ്പിൻ്റെ, ആ ഗ്രൂപ്പ് പ്രസംഗിച്ചിരുന്ന സുവിശേഷവും പ്രചരിപ്പിച്ചിരുന്ന ആശയവും. 12 പ്രസംഗിച്ചതും അനേകരെ ക്രിസ്തുവിൻ്റെ അനുയായികളാക്കിയതും ആ സുവിശേഷത്തിലൂടെയാണ്. എന്നാൽ ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചാൽ നാം കാണുന്നു, AD 345 ക്നായിത്തൊമ്മൻ കേരളത്തിലെത്തി. ക്നായിത്തൊമ്മൻ എന്ന് പറയുന്ന ഒരാൾ AD 345 കേരളത്തിലെത്തി. ഇദ്ദേഹം ബാഗ്ദാദിനടുത്ത്, ബാഗ്ദാദിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ദൂരെയുള്ള എഡസ എന്ന സ്ഥലത്ത് നിന്നാണ് അവർ വന്നത്. ഒരു മെത്രാപ്പോലിത്ത, 2 വൈദികർ, 72 കുടുംബം, അങ്ങനെ 400 പേരാണ് ഈ ക്നായിത്തൊമ്മൻ്റെ നേതൃത്വത്തിൽ AD 345 കേരളത്തിൽ വന്നത് എന്ന് പറയപ്പെടുന്നു. അന്ന് കേരളം ഭരിച്ചിരുന്നത് ചേരമാൻ പെരുമാളായിരുന്നുവെന്നും അദ്ദേഹം അവരെ സ്വീകരിച്ച് അവർക്ക് 72 പദവികൾ തുല്യം ചാർത്തി കൊടുത്തുവെന്നും ചരിത്ര രേഖകൾ പറയുന്നു. തോമസ് അപ്പോസ്തലൻ വന്നതിനെക്കുറിച്ച് നാം പറഞ്ഞു. അതിനുശേഷം വേറൊരു തോമയെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്, അതായത് ക്നായിത്തൊമ്മ. ഇനി AD 552 കോസ്മോസ് എന്നൊരു വ്യാപാരി കേരളത്തിൽ വന്നു. കോസ്മോസ് കണ്ട മാലി എന്നൊരു ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നാൽ അത് പറഞ്ഞ് ഞാൻ അടുത്ത ഒരു വിവാദം ഉണ്ടാക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ. ആ കാലഘട്ടത്തിൽ സിറിയ, ടർക്കിയിലെ പിസിഡിയയിലെ അന്ത്യോക്യ, പേർഷ്യ, ഇതൊക്കെ കേന്ദ്രമായിട്ടുള്ള ഈസ്റ്റേൺ ഓർത്തഡോക്സി വിശ്വാസമായിരുന്നു കേരളത്തിൽ പ്രബലമായിരുന്നത്. നമുക്ക് ഈ കോസ്മോസ് കണ്ട മാലി എന്നൊക്കെ പറയുന്ന ബുക്കൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, അന്നൊക്കെ കേരളത്തിലുണ്ടായിരുന്ന വിശ്വാസം ഈസ്റ്റേൺ ഓർത്തഡോക്സിയ. ഈ കാലഘട്ടത്തിൽ സിറിയ, ടർക്കിയിലെ പിസിഡിയയിലെ അന്ത്യോക്യ, അതുപോലെ പേർഷ്യ, ഇവിടെയൊക്കെ കേന്ദ്രമായിട്ടുള്ള ഈസ്റ്റേൺ ഓർത്തഡോക്സി, ഈ വിശ്വാസമായിരുന്നു അന്ന് കേരളത്തിൽ പ്രബലമായിരുന്നത്. അതാണ് ആരാധനയ്ക്കുള്ള മെയിൻ ഭാഷ സുറിയാനിയാകുവാൻ കാരണം. സിറിയയിൽ നിന്നുള്ള ആ ഒരു കേന്ദ്രമായ ആ ഈസ്റ്റേൺ ഓർത്തഡോക്സി പ്രബലമായിരുന്നത് കൊണ്ടാണ് സുറിയാനി ഭാഷ ഈ ആരാധനയ്ക്കൊക്കെ മെയിനായി നാം യൂസ് ചെയ്യുവാനായിട്ടുണ്ടായിരുന്ന കാരണം. മലങ്കര സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് നാം അറിയപ്പെട്ടിരുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ, കേരളത്തിലുണ്ടായിരുന്ന യഹൂദന്മാർ നമ്മെ നസ്രാണികൾ എന്ന് വിളിച്ചിരുന്നു. നസ്രയത്തിലെ യേശുവിനെ ഫോളോ ചെയ്യുന്നവർ എന്ന അർത്ഥത്തിലാണ് അവർ ആദ്യമായിട്ട് നമ്മളെ നസ്രാണികൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. നമ്മളിവിടെയുള്ള ഹിന്ദുക്കളല്ല നസ്രാണികൾ എന്ന് പേരിട്ടത്, യഹൂദനാണ്. യഹൂദനാണ് നസ്രയത്ത് അറിയാവുന്നതും യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന, നസ്രയത്തിലെ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞ് നമ്മെ നസ്രാണികളെന്ന് വിളിച്ചു തുടങ്ങിയത് ഇവിടുത്തെ യഹൂദന്മാരാണ്. ഞാൻ അല്പം ഫാസ്റ്റായിട്ട് പോവുകയാണ്. അന്നുവരെ കേരളത്തിൽ റോമൻ കത്തോലിക് സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ചരിത്രം അല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്, കാര്യം നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമല്ലോ. ഒരു നട്ഷെല്ലിൽ ഈ കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് AD 1498 നാം പെട്ടെന്ന് ഇങ്ങനെ പോരുന്നു. AD 852 തോമസ് ലീഹ കേരളത്തിൽ വന്നു. AD 345 ക്നായിത്തൊമ്മൻ കേരളത്തിൽ വന്നു. 552 കോസ്മോസ് കണ്ട മാലി. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോരുകയാണ്. അതായത് AD 1498 ഏകദേശം AD 1500 1498 May 20 പോർച്ചുഗീസ് വ്യാപാരിയായ വാസ്കോഡഗാമ കോഴിക്കോട്ട് വന്നിറങ്ങി. കേരള ചരിത്രം പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരുന്നു കഴിഞ്ഞാലേ കേരള ചരിത്രം എങ്ങനെ ഇങ്ങനെയായി എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കുക. AD 1498 May 20 പോർച്ചുഗീസ് വ്യാപാരിയായ വാസ്കോഡഗാമ
കോഴിക്കോട്ട് വന്നിറങ്ങി. ഇദ്ദേഹത്തിൻ്റെ വരവിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം ബിസിനസ്സായിരുന്നെങ്കിലും അതിലൂടെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നൊരു ദൗത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ റോമൻ കത്തോലിക്ക വിശ്വാസത്തിലുള്ളവരും അവരിൽ കൂടി ആ റോമൻ കാത്തലിക് വിശ്വാസം കേരളത്തിലെത്തിക്കുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഹിഡൻ അജണ്ടയിലുണ്ടായിരുന്ന ഒരൈറ്റമായിരുന്നു. അതിനായി അദ്ദേഹം പോർച്ചുഗീസ് ആധിപത്യത്തിലുണ്ടായിരുന്ന ഗോവയും അവിടുത്തെ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സാണ്ട്രിയോ ഡി മെനസസിനെയും കൂട്ടുപിടിക്കുകയുണ്ടായി. അങ്ങനെ ആ ദൗത്യത്തിന് വാസ്ഗോഡിഗാമ അടിത്തറ പാകി. പുറകാലെ ആ ദൗത്യം അലക്സാണ്ട്രിയോ ഡി മെനസിസ് എന്ന ആർച്ച് ബിഷപ്പ് ഏറ്റെടുക്കുകയും നാട്ടുരാജാക്കന്മാരുടെയും അതുപോലുള്ള അന്നത്തെ പ്രമാണികളുടെയും പ്രീതിയോടും സഹായത്തോടും കൂടി AD 1599 June 20 to 26 വരെ ഉദയംപേരൂർ സിനഡ് എന്ന് പറയുന്ന ഒരു സിനഡ് കൂടുകയുണ്ടായി. അതായത് ഉദയംപേരൂർ സുനഹദോസ് വിളിച്ചു കൂട്ടി. AD 1599 June 20 to 26 വരെ ഉദയംപേരൂർ സുനഹദോസ് വിളിച്ചു കൂട്ടുകയുണ്ടായി. ആ സുനഹദോസിൽ പല മേജർ തീരുമാനങ്ങളും അന്ന് ഉറപ്പിച്ചു. ഉദയംപേരൂർ സുനഹദോസിലൂടെ കേരളത്തിൽ റോമൻ കാത്തലിക്ക സാന്നിധ്യത്തിന് അടിത്തറയിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടുത്തെ അന്ന് വരെ ഉണ്ടായിരുന്ന പല നിയമങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മാറ്റി അന്ന് എഴുതപ്പെട്ടു. പ്രധാനമായും സഭയുടെ പരമാധികാരി റോമിലെ പോപ്പാണ്, അതായത് മാർപ്പാപ്പയാണ്. മലങ്കരയുടെ മേലധ്യക്ഷൻ അലക്സാണ്ട്രിയോ ഡി മെനസിസാണ്. അദ്ദേഹം മാർപ്പാപ്പയ്ക്ക് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. യേശുവിൻ്റെ അമ്മ മറിയ ദൈവമാതാവാണ്. ബസ്പുർക്കാന, അതായത് മരിച്ചവരുടെ ശുദ്ധീകരണ സ്ഥലം ഉണ്ട്. മരിച്ചുപോയ വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമാണ്. പ്രതിമാ വണക്കം അതാവശ്യമാണ്. വൈദികന്മാർ വിവാഹം കഴിക്കരുത്, അവരുടെ വിവാഹം വിലക്കി. ഇടവകയും വൈദികനും എന്നൊരു രീതി നടപ്പാക്കണം. അങ്ങനെ നടപ്പിൽ വന്നു. ട്രെൻഡ് സുനഹദോസിലെ തീരുമാനങ്ങൾ അപ്പാടെ അംഗീകരിക്കണം. ട്രെൻഡ് സുനഹദോസ് ഇതിനു മുമ്പ് കൂടിയ സുനഹദോസാണ്. അതിലെ തീരുമാനങ്ങളൊക്കെ ഹോൾഡിലിരിക്കുകയായിരുന്നു. എന്നാൽ ആ ട്രെൻഡ് സുനഹദോസിലെടുത്ത എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കണം, അപ്പാടെ അതിനെ അംഗീകരിക്കണം. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ അന്ന് ഉദയംപേരൂർ സുനഹദോസിൽ പാസ്സാക്കപ്പെടുകയുണ്ടായി. അങ്ങനെ റോമൻ കത്തോലിക്ക വിശ്വാസം കേരളത്തിലേക്ക് അതിന് അടിത്തറയിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ വളരെ ഗംഭീരമായി ഉദയംപേരൂർ സുനഹദോസിലൂടെ കേരളത്തിൽ റോമൻ കത്തോലിക് സഭയ്ക്ക് അടിത്തറ പാകി 1599. കുരിശും ബൈബിളും മാത്രം ഉണ്ടായിരുന്നിടത്ത് പല പ്രതിമകൾ പ്രതിഷ്ഠിക്കപ്പെട്ടു. കുംഭസാരക്കൂട്, കൂദാശ വസ്ത്രം, സ്നാനത്തൊട്ടി, അങ്ങനെ പലതും വന്നു. കേരളീയ പേരുകൾ മാറ്റി പഴയ നിയമം വിശുദ്ധന്മാരുടെ പേരുകളിട്ടു. ദാവീദ്, ഏലിയാസ്, അന്ത്രയോസ്, അവറാച്ചൻ, കറിയാച്ചൻ, യോനാച്ചൻ, അങ്ങനെ പലതും. എന്നാൽ പുതിയ പരിഷ്കാരങ്ങളിലും രീതികളിലും പൊരുതിമുട്ടിയ കേരളത്തിലെ ക്രിസ്ത്യാനികൾ കൊച്ചി മട്ടാഞ്ചേരി പള്ളിയിൽ ഒന്നിച്ചു കൂടുകയും പള്ളിയുടെ കുരിശിൽ പിടിക്കുകയും സ്ഥലം പോരാഞ്ഞു വരികയാൽ കുരിശിൽ അനേക ആലാത്തുകൾ കെട്ടി ആ കയറിൽ പിടിച്ചുകൊണ്ട് AD 1653 January 3 ഒരു സത്യപ്രതിജ്ഞ ചെയ്തു. അതാണ് കൂനൻ കുരിശ് സത്യം എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന സംഭവം. അന്ന് ആ കുരിശ് കൂനിപ്പോയി. ഇന്നും അത് മട്ടാഞ്ചേരിയിലുണ്ട്. ആ കുരിശിൽ, മട്ടാഞ്ചേരിയിൽ പള്ളിയുടെ മുന്നിലുള്ള ആ കുരിശിൽ എല്ലാവർക്കും കൂടെ പിടിക്കാൻ പറ്റാത്തത് കാരണം ആ കുരിശിൽ നിന്ന് ഇങ്ങനെ ആലാത്ത് കെട്ടി. തോരണം കെട്ടുന്ന മാതിരി എല്ലായിടത്തോട്ടും ആലാത്ത് കെട്ടി. തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും കിഴക്കോട്ടും ഒക്കെ ആലാത്ത് കെട്ടി. ആ വടത്തിൽ ആൾക്കാരെല്ലാം പിടിച്ചു. അങ്ങനെ പിടിച്ച് ആ ഒരു ആവേശം കാരണം ആ കുരിശ് അല്പം വളഞ്ഞുപോയി, ചരിഞ്ഞുപോയി. അതിനെയാണ് കൂനൻ കുരിശ് സത്യാഗ്രഹം സത്യം എന്ന് ചരിത്രത്തിൽ നാം അറിയപ്പെടുന്നത്. അന്ന് ആ കുരിശ് കൂനിപ്പോയി. ഇന്നും അത് മട്ടാഞ്ചേരിയിലുണ്ട്. അവരന്നെടുത്ത തീരുമാനം, ഭൂമിയിൽ മുള്ളും പറക്കാരയും ഉള്ളിടത്തോളം കാലം, ആകാശത്തിൽ നക്ഷത്രങ്ങളും സൂര്യനും ഉള്ളിടത്തോളം കാലം ഞങ്ങൾ റോമൻ കത്തോലിക്ക വിശ്വാസത്തിന് അടിമപ്പെടത്തില്ല, ഞങ്ങളുടെ തലമുറ തലമുറയായിട്ട് ഞങ്ങൾ അതിന് അടിമകളാകത്തില്ല എന്നൊരു തീരുമാനമായിരുന്നു അന്ന് അവരെടുത്തത്. എന്നാൽ ഏകദേശം 400 റോമൻ കത്തോലിക്ക വിശ്വാസത്തോടും മറ്റുള്ളവർ പഴയ വിശ്വാസത്തിലേക്കും തിരികെ പോയി. അതായത് ഈസ്റ്റേൺ ഓർത്തഡോക്സി വിശ്വാസത്തിലേക്കും തിരികെ പോയി. ഇവിടെ പുത്തൻ കൂറ്റ്, പഴയ കൂറ്റ് എന്ന സഭ രണ്ടായി പിരിയുകയാണ്. ഇവിടെ മലങ്കരയിലെ, അതായത് കേരളത്തിലെ മലങ്കരയിലെ ചർച്ചിന് വീണ്ടും സ്വാതന്ത്ര്യം കിട്ടി. ആർച്ച് ഡീക്കൻ തോമ ബിഷപ്പായി. ഇതിനെയാണ് അർക്കദിയോക്കൻ തോമ എന്ന് നാം മലയാളത്തിൽ പറയുന്നത്. ആർച്ച് ഡീക്കൻ തോമ ബിഷപ്പായി.
ടർക്കിയിലെ അന്ത്യോക്കിയായിരുന്നു ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. വിസ്താര ഭയത്താൽ ഞാനിതിവിടെ വിടുന്നു. ഈ സമയത്ത് ഇതിൽ കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട നമ്മുടെ വിഷയവുമായിട്ട് കാര്യം ആ കാര്യങ്ങളൊന്നും നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് നടന്നു. ഇതിനകത്തിൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് മൂന്ന് വിഷയങ്ങളാണ്. ഒന്ന്, വാസ്കോഡിഗാമ വരുന്നതും ഗോവയിലുള്ള അലക്സാണ്ട്രിയോ ഡിമെനസിസ് എന്ന ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ റോമൻ കത്തോലിക്ക സഭയ്ക്ക് അടിത്തറപ്പാകുന്നതും ഉദയം പേരൂർ സുനഹദോസിൽ കൂടി ഈ തീരുമാനങ്ങൾ എടുക്കുന്നതും അതിനെതിരായിട്ട് ജനം കൂനൻ കുരിശ സത്യാഗ്രഹം കൊച്ചി മട്ടാഞ്ചേരിയിലെ പള്ളിയിൽ വെച്ച് ചെയ്യുന്നതും ഈ സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതിനുശേഷം സഭ രണ്ടായിട്ട് പിരിയുന്നു. ഒന്ന് പുത്തൻ കൂറ്റുകാര്, ഒന്ന് പഴയ കൂറ്റുകാര് എന്ന് രണ്ടായിട്ട് പിരിയുന്ന ആ ഭാഗം കൊണ്ട് ഞാനത് നിർത്തിയാണ്. കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് നമ്മുടെ ഈ വിഷയത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ടും വിസ്താര ഭയം കൊണ്ടും ഞാനത് അവിടെ വിടുന്നു. ഇനി ഈ സമയത്ത് 1500s പാരലായിട്ട് മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ യൂറോപ്പിൽ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ആരംഭിച്ചിരുന്നു. മാർട്ടിൻ ലൂതർ യൂറോപ്പിൽ, ജർമ്മനിയിൽ ആ സമയത്ത് ഏകദേശം 1500s ഭയങ്കര പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ആ സമയത്ത് ആരംഭിച്ചിരുന്നു. ആ ക്രമത്തിൽ പലരും അന്ന് കേരളത്തിൽ വന്നു തുടങ്ങി. ക്ലൗഡിയസ് ബുക്കാനൻ അന്ന് ഇവിടുത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചാപ്ലിനായി നിയമിതനായി. ക്ലൗഡിയസ് ബുക്കാനൻ, അദ്ദേഹമാണ് ആദ്യമായി 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. തുടർന്ന് പല CMS മിഷണറിമാരും, അതായത് ചർച്ച് മിഷണറി സൊസൈറ്റി CMS മിഷണറിമാർ വരുവാനും പ്രൊട്ടസ്റ്റന്റ് നവീകരണം കേരളത്തിൽ ഉണ്ടാകുവാനും ഇടയായി. അതിൽ പ്രധാനികളാണ് ബെഞ്ചമിൻ ബെയ്ലി, തോമസ് നോർട്ടൺ, ഹെൻറി ബേക്കർ മുതലായവർ. ഒത്തിരി പേരുണ്ട്, വിസ്താര ഭയത്താൽ ഞാൻ അവരുടെ എല്ലാം പേര് മെൻഷൻ ചെയ്യുന്നില്ല. കോട്ടയം CMS കോളേജിലും CMS പ്രസിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെയൊക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരെയൊക്കെ കാണുവാൻ കഴിയും. CMS മിഷണറിമാരാണ് ഇവരൊക്കെ. അക്കാലത്ത് പാലേക്കുന്നത്ത് അബ്രഹാം മൽപ്പാന്റെ നേതൃത്വത്തിൽ മർത്തോമ സഭ രൂപം കൊണ്ടു. ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല, കാര്യം മർത്തോമ സഭ രൂപം കൊണ്ടുന്നതും കൊള്ളുന്നതും വളരെ ഡീറ്റെയിലായിട്ട് പറയുവാനുള്ള ഒരു വിഷയമാണ്, എന്നാൽ അതിലേക്കും കടക്കുന്നില്ല. അതേസമയം ആ സമയത്ത് തന്നെ പാരലായിട്ട് അയർലൻഡിലെ ഡബ്ലിനിൽ ആരംഭിച്ച ബ്രദറൻ പ്രസ്ഥാനം അതിൻ്റെ മിഷണറിമാരായ നോയൽ, നാഗൽ, ബേർഡ്, ഫോക്സ് എന്നിവരാൽ കേരളത്തിൽ പ്രചരിച്ചു തുടങ്ങി. അയർലൻഡിലെ ഡബ്ലിനിൽ ആരംഭിച്ച ബ്രദറൻ പ്രസ്ഥാനമാണ് അത്. അതിൻ്റെ മിഷണറിമാർ വളരെ ശക്തിയോട് അവർ കേരളത്തിലും വന്ന് പ്രചരിപ്പിച്ചിരുന്നത്. കാരണം നോയൽ, നാഗൽ, ബേർഡ്, ഫോക്സ് എന്നീ മിഷണറിമാർ കേരളത്തിൽ വന്നിരുന്നതുകൊണ്ട് ശക്തമായിട്ട് ആ ബ്രദറൻ ഉപദേശം കേരളത്തിൽ പരക്കുവാനിടയായി. തുടർന്ന് 1890s അവസാന കാലഘട്ടങ്ങളിൽ, 1900s പ്രാരംഭ കാലഘട്ടങ്ങളിൽ കുക്ക് സാഹിബിൻ്റെയും കെ എബ്രാം സാറിൻ്റെയും പന്തളം മത്തായി ഉപദേശിയുടെയും മേരി ചാപ്മാൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പെന്തക്കോസ്റ്റ് സഭകൾ കേരളത്തിൽ ആരംഭിച്ചു. നമുക്കൊരു ഏകദേശ ധാരണ ഇപ്പോൾ കിട്ടുന്നുവെന്ന് മനസ്സിലാക്കുന്നു. തോമസ് അപ്പസ്തോലൻ കേരളത്തിൽ വന്നതുപോലെ കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിനെക്കുറിച്ച് ഏകദേശം ഒരു രൂപം നമുക്കിപ്പോൾ കിട്ടുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്നു മുതൽ പെന്തക്കോസ്റ്റ് സഭകൾ കേരളത്തിൽ വളർന്നു. സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായി പല പേരുകളിൽ പല നേതൃത്വങ്ങളിലായി അത് വളർന്നു. കാലക്രമേണ മൂന്നാം തലമുറയിൽ പല പ്രസ്ഥാനങ്ങളായി വളർന്നുവെങ്കിലും അത് ആത്മീകമായി അടിക്കടി വളർന്നോ അതോ പിളർന്നോ എന്ന് സ്വയം ചിന്തിക്കുവാൻ ഞാൻ വിടുന്നു. ഇതാണ് കേരളത്തിലെ സുവിശേഷീകരണത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ. ഈ അവസാന ഭാഗത്ത്, അതായത് ഈ 1900 കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഭാഗത്ത് ഒരു ഡീപ്പ് ഡൈവ് എടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാകും. പക്ഷേ നമ്മുടെ വിഷയത്തിന് അതിനാവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ഔട്ട്ലൈനിൽ നിർത്തുകയാണ്. ഈ ചാർട്ട് ഞാനത് കാണിക്കാം. ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ചാർട്ടാണ്. ഇതൊരു ഏകദേശ ധാരണ, നാം ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം. ഇതിൻ്റെ ആധികാരികതയിലോട്ട് കടക്കണ്ട, ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഇതിൻ്റെ ഒരു ആക്യുറസിയിലോട്ട് കടക്കണ്ട. നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്, അത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതെങ്ങൊന്നും കോപ്പി ചെയ്തതല്ല, നമ്മൾ തന്നെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ ഒരു ആക്യുറസി, ഇത് വെച്ചൊരു ഡിബേറ്റ്, ഇത് വെച്ചിട്ട് ഇതൊരു ക്ലാരിഫിക്കേഷൻ ഒന്നും പോകണ്ട. ജസ്റ്റ് ഇതിന് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം. ചർച്ച് ഹിസ്റ്ററി വേൾഡ് വൈഡ് എന്താണ് ചർച്ചിൽ നടന്നത്, അതാണ് ഈ ഒരു ലൈനിൽ. ഇത് കേരള ഹിസ്റ്ററിയാണ്. ഇത് വീണ്ടും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഞാനൊന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. AD 33 കൃത, ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ ഡേറ്റിന് വരെയും ഡിബേറ്റ് ചെയ്യാവുന്ന ഡേറ്റാണ് ഞാനതുകൊണ്ട്. നമുക്കൊരു ജനറിക് അണ്ടർസ്റ്റാൻഡിങ് അത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. AD 33 കൃതവായ യേശു ക്രിസ്തു ക്രൂശിതനാകുന്നു. AD 49 JC, അതായത് ജെറുസലേം കൗൺസിൽ, ആദ്യത്തെ ക്രിസ്ത്യൻ കൗൺസിൽ എന്നറിയപ്പെടുന്ന പൗലോസും ബർണബാസും ശീലാസും കൂടെ
പത്രോസിനെയും യാക്കോബിനെയും യോഹനാനെയും ചേർന്ന് ജെറുസലേമിൽ കാണുന്ന ഒരു കൗൺസിലാണ് ഈ ജെറുസലേം കൗൺസിൽ. ഗലാത്തിയിൽ നടന്ന ഡിസ്പ്യൂട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ആദ്യം കൂടുന്ന ക്രിസ്ത്യൻ കൗൺസിലാണ്. ഇത് AD 49 ഈ കൗൺസിൽ കൂടുന്നത്. അതിനുശേഷം AD 325 കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. AD 325 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കൺവേർട്ട് ചെയ്യുന്നു. കോൺസ്റ്റന്റൈൻ, ഇതാണ് കുസ്തന്തിനോസ് എന്ന് പറയുന്നത്, കോൺസ്റ്റന്റൈൻ്റെ കൺവേർഷൻ. അതിനുശേഷം AD 431 നാം നോക്കിക്കഴിഞ്ഞാൽ അസീറിയൻ നെസ്റ്റോറിയൻ ചർച്ച് അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് വരികയാണ്. AD 431 AD 451 വന്നാൽ ഓറിയൻ്റൽ ഓർത്തഡോക്സ് കോപ്റ്റിക് സിറിയൻ ചർച്ചുകൾ, ഈ ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസുകളായിരുന്നു കേരളത്തിൽ നമുക്കുണ്ടായിരുന്നത്. നെസ്റ്റോറിയൻ ചർച്ചുകളും ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചുകളും ഇതൊക്കെയായിരുന്നു കേരളത്തിൽ അന്ന് നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്. കാത്തലിക് അപ്പസ്തോലിക് ഓർത്തഡോക്സ് ആ ഒരു ലൈൻ ആയിരുന്നു, അതിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. AD 563 ഇവിടെ നമുക്കറിയാം ഹഗിയ സോഫിയ കോൺസിക്രിയേറ്റഡ് ഇൻ കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പണിത ഒരു പട്ടണമാണ്. ഇന്ന് അതിനെ ഈസ്റ്റാൻബൂൾ എന്നാണ് അറിയപ്പെടുന്നത്, പണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവിടെ ഹഗിയ സോഫിയ എന്നൊരു വലിയ പള്ളിയുണ്ട്. ഇന്ന് അത് ക്രിസ്ത്യൻ ചർച്ചല്ല, ഇന്നൊരു മ്യൂസിയമായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഹഗിയ സോഫിയ അത് കോൺസിക്രേറ്റ് ചെയ്തത് AD 563. അതിനുശേഷം AD 1054 ഇതൊരു ഗ്രേറ്റ് സ്കിസം എന്ന് പറയുന്നൊരു ഒരു ഒരു പീരീഡാണ്. ഇവിടെ വെച്ച് സഭ രണ്ടായിട്ട് തിരിയുകയാണ്. ഒന്ന് ഈസ്റ്റേൺ ഓർത്തഡോക്സി ഫോളോ ചെയ്യുന്നു, ഒന്ന് റോമൻ കത്തോലിക്ക ഈ ഒരു വിശ്വാസത്തിലേക്ക് ഇവിടെ വെച്ച് തിരിയുകയാണ്. അതിൽ നിന്നും AD 1517 മാർട്ടിൻ ലൂതർ കിങ് അദ്ദേഹത്തിൻ്റെ പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷൻ ആരംഭിക്കുകയും അദ്ദേഹത്തിൻ്റെ തെസീസും പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷനും ഒക്കെ ആരംഭിക്കുന്ന 1517 ലൂതറൻ ചർച്ച്. അതിനുശേഷം അവിടെ നിന്നും പ്രിസ്ബിറ്റേറിയൻ ചർച്ച്, അതിനുശേഷം പിന്നെ ബാപ്റ്റിസ്റ്റ് അഡ്വാൻറ്റിസ്റ്റ് അങ്ങനെയുള്ള ചർച്ചുകൾ, അതിനുശേഷം ആംഗ്ലിക്കൻ ചർച്ചുകൾ. ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് AD 1735 മെത്തഡിസ്റ്റ് CSI ചർച്ചുകൾ, അതിനുശേഷം 1791 മെത്തഡിസ്റ്റ് ചർച്ചുകൾ, 1901 ബ്രദറൻ പെന്തക്കോസ്റ്റൽ ചർച്ചുകൾ, 1950 ഗ്രേസ് ചർച്ചുകൾ. ഏകദേശ ഒരു ധാരണ ഇങ്ങനെയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. AD 33 കർത്താവ് ക്രൂശിതനാകുന്നു, ജെറുസലേം കൗൺസിൽ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, ഈസ്റ്റേൺ ഓർത്തഡോക്സി, ഈസ്റ്റേൺ ഓർത്തഡോക്സി ചർച്ചുകൾ, ഇവിടെ വെച്ച് റോമൻ കാത്തലിക്സ് ആൻഡ് ഈസ്റ്റേൺ ഓർത്തഡോക്സി പിരിയുന്നു, പിന്നെ ലൂതറൻ, പ്രിസ്ബിറ്റേറിയൻ, ബാപ്റ്റിസ്റ്റ്, അഡ്വന്റിസ്റ്റ്, ആംഗ്ലിക്കൻ, മെത്തഡിസ്റ്റ്, ബ്രദറൻ, പെന്റക്കോസ്റ്റൽ, ഗ്രേസ്. ഒന്നിൽ നിന്ന് പൊട്ടി പുറപ്പെട്ട് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരികയാണ്. ഈ ആക്ച്വലി ഇവിടെ നടന്നത് എന്താണോ അത് ഫൈനലി അവിടെ വരികയാണ്. ഇനി ഇതാണ് ചർച്ച് ഹിസ്റ്ററി ഒരു വേൾഡ് വ്യൂ നോക്കിയാൽ. കേരളത്തിനെ സ്പെസിഫിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലൂ ലൈനിൽ കാണുന്നതാണ്, അതായത് ചർച്ച് ഹിസ്റ്ററി ഓഫ് കേരള. ഇവിടെ AD 33 കർത്താവ് യേശുക്രിസ്തു ക്രൂശിതനാകുന്നു, AD 51 തോമസ് അപ്പോസ്തലൻ കേരളത്തിലെത്തുന്നു. എത്തിയെങ്കിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്, ഞാൻ എത്തിയെന്ന് പറയുകയല്ല. AD 51 തോമസ് അപ്പോസ്തലൻ കേരളത്തിലെത്തുന്നു. പിന്നെ ഈസ്റ്റേൺ ഓർത്തഡോക്സിയാണ് ആ സമയത്ത് ഇവിടെ നിൽക്കുന്നത്. AD 345 കനായിത്തൊമ്മൻ കേരളത്തിൽ വരുന്നു, ഒരു ഗ്രൂപ്പ് ആൾക്കാരുമായി കേരളത്തിൽ വരുന്നു. അതിനുശേഷം 606 കോസ്മോസ് കണ്ട മാലി എന്ന് പറയുന്ന ബുക്കൊക്കെ എഴുതുന്ന ഇവിടാണ്. 1498 വാസ്ഗോഡിഗാമ കാസർഗോട്ട് കോഴിക്കോട്ട് എത്തുന്നു വാസ്ഗോഡിഗാമ. അതിനുശേഷം 1599 ഉദയംപേരൂർ സുനഹദോസ് ഇവിടാണ് നടക്കുന്നത്. വാസ്ഗോഡിഗാമയുടെ ഇൻഫ്ലുവൻസിലാണ് ഗോവയിലുണ്ടായിരുന്ന അലക്സാണ്ട്രിയോ ഡി മെനസിസ് എന്ന ബിഷപ്പ് റോമൻ കത്തോലിക്ക ഉപദേശം കേരളത്തിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ 1599 ഉദയംപേരൂർ സുനഹദോസ് കൂടുന്നത്. അതിൽ പൊറുതിമുട്ടിയ ആൾക്കാർ അന്ന് അവർ കൂടിയ ഒരു സത്യം ചെയ്തതാണ് ഈ കൂനൻ ക്രോസ് ഓത്ത് എന്ന് പറയുന്നത്, 1653. അതിനുശേഷം സീറോ മലബാർ കാത്തലിക് ചർച്ച് എന്നും ഇവിടെ മലങ്കര ഓർത്തഡോക്സ് മലബാർ ഇൻഡിപെൻഡൻസ് സിറിയൻ ചർച്ച് എന്നും ഒക്കെ പറഞ്ഞ് ഇത് രണ്ടായിട്ട് തിരിയുകയാണ്, പുത്തൻ കൂറ്റ് പഴയ കൂറ്റ്. അതിൽ നിന്നും പിന്നെ നമുക്കറിയാം ആംഗ്ലിക്കൻ, മർത്തോമ, CSI, CNI ഈ സമയത്താണ് പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷൻ ആരംഭിക്കുന്നത്. പിന്നെ മർത്തോമ, ഇവാഞ്ചലിക്കൽ, അതിനുശേഷം പ്ലിമത്തിലുണ്ടായിരുന്ന ബ്രദറൻ അസംബ്ലിയുടെ ഉപദേശം, AD 1961 അതിൻ്റെ മിഷണറിമാരായിരുന്ന നോയൽ, നാഗൽ, ബേർഡ്, ഫോക്സ് എന്നീ മിഷണറിമാരിൽ കൂടി കേരളത്തിൽ ശക്തമായി പ്രചരിച്ചു. അതിനുശേഷം 1900 ആദ്യ കാലങ്ങളിൽ
TPM പെന്തക്കോസ്റ്റ് ഉപദേശങ്ങൾ കേരളത്തിൽ വന്നു. അതിനുശേഷം അതിൽ കൂടി ഗ്രേസ് ഉപദേശം കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് കേരളത്തിനെ കുറിച്ചുള്ള ഒരു ഒരു ചർച്ചിൻ്റെ ഒരു ഹിസ്റ്ററിയുടെ ഒരു നക്ഷലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത്. കാത്തലിക് ചർച്ച് കേരളത്തിൽ ആരംഭിക്കുന്നത് ഈ സമയത്താണ്, 1599. കൂനൻകുരിശ്, വാസ്കോഡ് ഗാമ വരുന്നു, ഉദയം പേരൂർ സിനഡ് നടക്കുന്നു. ഇതൊക്കെയാണ് ഒരു റഫ് ഐഡിയ. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ 2000 വർഷങ്ങൾ കൊണ്ട് എന്താണ് ക്രിസ്തീയ പാരമ്പര്യം. തോമസ് ലീഹ വന്ന് എന്താണ് പ്രസംഗിച്ചത്? ഇവിടെ എന്തിനാണ് തോമസ് ലീഹ വന്നെങ്കിൽ വന്നത്? പെന്തക്കോസ്റ്റിൻ്റെ ഉപദേശം എന്ന് ആരംഭിച്ചു. ഞാനൊരു കാര്യം ഫ്രാങ്കായിട്ട് പറയട്ടെ, നമുക്ക് 1950 വരെയൊക്കെ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 75 വരെ എത്ര വീടുകളിൽ ബൈബിൾ ഉണ്ടായിരുന്നു. 1900 പെന്തക്കോസ്റ്റൽ ഉപദേശങ്ങൾ ആരംഭിച്ചെങ്കിലും എത്ര പേർക്ക് ബൈബിൾ, എത്ര വീടുകളിൽ ബൈബിൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ സംശയമാണ്. കാര്യം നമുക്ക് മിഷണറിമാർ വന്ന് പറഞ്ഞു ഉപദേശങ്ങളാണ്. ഉടുക്കാൻ ഒരു മുണ്ട് നമുക്കില്ല, നമുക്കുറിയാണ്ട് കുറിമുണ്ടായിരുന്നു നമ്മൾ ഉടുത്തിരുന്നത്. ബൈബിൾ ഉണ്ടെങ്കിൽ തന്നെ എഴുത്തും വായനയുള്ള ആൾക്കാർ അറിയാവുന്നൊരു വളരെ ചുരുക്കമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1975 ശേഷമാണ് ഇത്രയും ബൈബിൾ നമ്മുടെ ഭവനങ്ങളിൽ അവൈലബിൾ ആയത് തന്നെ. അത് നമ്മളൊക്കെ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പുതിയ നിയമം അച്ചടിച്ച് എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്തിരുന്നു. ആ കാലത്താണ് ധാരാളമായിട്ട് ബൈബിൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഉണ്ടായി തുടങ്ങിയത്. എൻ്റെ വീട്ടിൽ ഒരു ബൈബിളേ ഉണ്ടായിരുന്നുള്ളൂ, പല വീടുകളിലും ബൈബിൾ ഇല്ലായിരുന്നു. ഇന്ന് നമുക്ക് 5, 8, 10 ബൈബിളൊക്കെ ഓരോ വീട്ടിലുണ്ട്. ഓരോരുത്തർക്ക് ഓരോ ഡ്രസ്സിൻ്റെ കൂടെ പിടിച്ചുകൊണ്ട് പോകാൻ കൊള്ളാവുന്ന തരത്തിലുള്ള ബൈബിളുകൾ വീതം ഇന്ന് ഓരോരുത്തർക്കും അവൈലബിൾ ആണ്. പല ഭാഷയിൽ, പല നിറത്തിൽ, പല വലിപ്പത്തിൽ, ഈവൻ ഇൻക്ലൂഡിങ് വോയിസ്, ഓഡിയോ ബൈബിൾ, പല തരത്തിലുള്ള ബൈബിൾ ഇന്ന് അവൈലബിൾ ആണ്. എന്നാൽ 1975 വരെ നമുക്ക് നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യം, കേരളത്തിൽ ക്രിസ്തീയ ചരിത്രം, പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ 1975 വരെ ബൈബിൾ കൂടെ നമ്മുടെ ധാരാളമായിട്ട് നമുക്ക് വായിക്കാനോ പഠിക്കാനോ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലായിരുന്നു. 75 ശേഷം 2000 വരെ ഒരു സമയം പ്രിറ്റി ഡീസൻറ്റ് ടൈം ആയിരുന്നു വേണമെങ്കിൽ പറയാം. അന്ന് ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ 2000 ശേഷം, ഈ 2020 വരെ കാര്യങ്ങളൊക്കെ മാറി മറഞ്ഞു. ഒത്തിരി പുതിയ ന്യൂജൻ ചർച്ചുകളും പുതിയ ശാപമുറിക്കലും കെട്ടുപൊട്ടിക്കലും അങ്ങനെയുള്ള ഒത്തിരി ബ്ലെസ്സിങ്സും ഹീലിങ്സും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ന്യൂ ജനറേഷൻ ചർച്ചുകളുടെ ഒരു തള്ളിക്കയറ്റം. അപ്പോൾ ഇവരെല്ലാം തെറ്റാണ്, അവർ തെറ്റാണ്, ഇവർ തെറ്റാണെന്ന് പറയുന്നതിനായി നമ്മുടെ ഫോക്കസ് മുഴുവനും. കഴിഞ്ഞ 20 വർഷമായിട്ട് എത്ര പേര് ബൈബിൾ ആക്ച്വലി എന്താണ് ഉപദേശമെന്ന് പഠിച്ച് അതിലേക്ക് ഇറങ്ങാൻ എത്ര പേര് ഉത്സാഹിക്കുന്നു എന്ന് ശരിക്കും സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. അവർ തെറ്റാണ്, ഇവർ തെറ്റാണ്, മറ്റവർ തെറ്റാണെന്ന് പറയാനാണ് കൂടുതലും സമയം എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നത്. ഏതാണ് ശരിയെന്ന് കണ്ടുപിടിച്ച് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വളരെ ചുരുക്കം പേരാണ് കഴിഞ്ഞ ഒരു 20 വർഷം, 2000 ശേഷം ജനറലി നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതാണ് ഒരു ടിപ്പിക്കൽ കേരളത്തിൻ്റെ ക്രിസ്തീയ സഭാ ചരിത്രം ഒറ്റനോട്ടത്തിൽ. ഇതിൻ്റെ ആക്യുറസി ശ്രദ്ധിക്കേണ്ട, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. നമ്മുടെ പിതാക്കന്മാർ, അവർ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ഇടയിൽ കത്തി ഇറങ്ങിയ ഒരു ദൈവിക സാന്നിധ്യം ഉണ്ടായിരുന്നു. നാം അതിലൂടെ അടുത്ത ലെവലിലേക്ക് പോകണമായിരുന്നു. അതായിരുന്നു അവർ നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചത്. അവർ ആ ബാറ്റൺ നമുക്ക് കൈമാറുമ്പോൾ നാം അടുത്ത ലെവലിലേക്ക് അതുകൊണ്ട് പോകും. ഇത് കണ്ടില്ലേ, ഇതൊരു പ്രോഗ്രഷനാണ്, ഒരു പ്രോഗ്രസീവാണ്. അടുത്ത ഒരു ലെവലിലേക്ക് നാം പോകും എന്ന് നമ്മളെക്കുറിച്ച് അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നമ്മളത് ചെയ്തില്ല, വളരെ തന്ത്രപരമായിട്ട് അനുഗ്രഹങ്ങൾ തന്ന് നമ്മെ ഒതുക്കി. നമുക്ക് അപ്പച്ചൻ കറുത്ത പുസ്തകമായിട്ട് എടുത്തത് കാരണം എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് നാം ആ അനുഗ്രഹങ്ങളുടെ പുറകെ ഓടി, പുലിയുടെ പുറകെ ഓടി തുടങ്ങി, ഇപ്പോൾ എലിയെ ഓടിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞതുപോലെയായി. ആർക്കും എന്തും പറയാം, എന്ത് ഉപദേശവും കൊണ്ടുവരാം, ചോദ്യങ്ങൾക്കൊന്നും ആർക്കും ഉത്തരമില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി മാത്രം 2-3 സ്പെഷ്യലിസ്റ്റുകളെ ട്രെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്നു. എന്നെപ്പോലെ ആരെങ്കിലും ആത്മാർത്ഥതയോട് നെഞ്ചത്ത് കൈവച്ച് സത്യം പറഞ്ഞാൽ അവനെ ഒടിച്ച് മുടക്കി മടക്കി പേര് വെട്ടി പടിയടച്ച് പിണ്ടം വയ്ക്കും. പിന്നെ കുറച്ച് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും സ്പിരിച്വൽ സെൻറ്റിമെൻസും ഒക്കെ ഉപയോഗിച്ച് മാക്സിമം നമ്മളെ ഐസൊലേറ്റ് ചെയ്ത് ക്വാറന്റൈനേക്കാൾ കഷ്ടമായിട്ട് ഒരു വഴിയാക്കി തരും. പ്രിയ സ്നേഹിത, നമ്മെ യേശുക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായി ലോകത്തോട് കൃപയുടെ സുവിശേഷം അറിയിക്കാനാണ് വിളിച്ചത്. പക്ഷെ നാം ആ ലെവലിലേക്ക് വളർന്നില്ല. നമ്മുടെ കാഴ്ചപ്പാടും ദൈവവചനത്തോടുള്ള ആത്മാർത്ഥതയും മാറിപ്പോയി.
ബ്ലെസ്സിങ്സിലും ഹീലിങ്സിലും കെട്ടുപൊട്ടിക്കലിലും ഒക്കെ ആയിട്ട് നാം നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസ് മാറിപ്പോയി. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ഇത് ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഇതുമായിട്ട് അടുത്ത ലെവലിലേക്ക് പോകണമായിരുന്നു. എന്നാൽ നാം അത് ചെയ്തില്ല. കിട്ടിയെടുത്ത് കുറ്റി അടിച്ചിട്ട് നാം എത്തി എത്തി ഇവിടാണെന്ന് പറഞ്ഞ് നാം അവിടെ കൂടി. ഒരു സ്റ്റെപ്പ് പോലും അതിൻ്റെ ഫർദർ മേലെ നാം പോയിട്ടില്ല. നാം ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും ഒക്കെ പോയി നോക്കിയാൽ ഓരോ മുക്കിനും മൂലയിലും നാല് പള്ളിയെങ്കിലും കാണാം. എവിടെങ്കിലും ഒരിടത്ത് ഇറങ്ങി തിരിഞ്ഞു മറിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞതൊരു നാല് പള്ളിയെങ്കിലും കാണാം. എന്നാലൊരു 100 പള്ളി എടുത്താൽ അതിൽ 10 പോലും ആരാധന നടക്കുന്നില്ല. പലതും കൾച്ചറൽ സെൻ്ററുകളായി മാറി. ചിലതൊക്കെ ഫർണിച്ചർ ഷോപ്പുകൾ, ചിലത് യോഗ സെൻറ്റർ, ചിലത് ഈവൻ ബാറുകൾ വരെ ആയി മാറിയിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഇത് തലമുറകൾക്ക് പ്രോപ്പറായിട്ട് കൈമാറിയില്ല. ലോകത്തിൽ മുഴുവനും സുവിശേഷം അറിയിച്ച നാടാണ്, എന്നാൽ സ്വന്തം തലമുറയ്ക്ക് പ്രോപ്പറായിട്ട് ഇത് കൈമാറിയില്ല. അതുകൊണ്ട് എല്ലാം അനാഥാലയങ്ങൾ പോലെ കിടക്കുകയാണ്. കാഴ്ചപ്പാട് മാറിപ്പോയി. ഇതുപോലെ നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഏൽപ്പിച്ച സത്യത്തിൽ നിന്ന് നാം മാറിപ്പോയി. നാം അടുത്ത ലെവലിലേക്ക് കയറണമായിരുന്നു. നാം പോയില്ല. അവർ തന്നെടുത്ത് തന്നെ നാം നിന്നു. അടുത്ത സ്റ്റെപ്പ് നാം കയറിയില്ല. ഏകദേശം എവറസ്റ്റിലെത്താൻ 2 കിലോമീറ്റർ താഴെയുള്ളപ്പോഴാണ് നമ്മുടെ കയ്യിൽ കൈമാറിയതെന്ന് വിചാരിക്കുക. നാം അവിടെ കുറ്റിയടിച്ച് നാം അവിടെ നിന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത ലെവലിലേക്ക് നാം പോകണമായിരുന്നു. ആ ഒരു ലെവലാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഈ പ്രസംഗിക്കുന്നത്, ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല ടൈപ്പ് വലകളുണ്ട്, ഒത്തിരി ടൈപ്പ് വലകളുണ്ട്. നമ്മളെ ട്രാപ്പ് ചെയ്യിക്കാവുന്ന പല വലകളുണ്ട്. ഒന്ന്, ഈ ടെന്നീസ് കോർട്ടിൻ്റെ ആ ഒരു നെറ്റ് കണ്ടിട്ടുണ്ടോ? ഗ്രീൻ കളറിലുള്ള ഭയങ്കര കമ്പി വല, അത്ര വലിയ വലയുണ്ട്. അത് കണ്ടാലേ അറിയാം സോളിഡ് വലയാണെന്നുള്ളത് കാണുമ്പോഴേ അറിയാം. രണ്ടാമത്, അതിലും ചെറിയ നൈസായിട്ടുള്ളൊരു കമ്പി വലയുണ്ട്. അത് മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കമ്പി വല. അത് ചെറുതാണ്. അത് കണ്ടു കഴിഞ്ഞാലും നമുക്കറിയാം ഇത് വലയാണെന്ന്, കമ്പിയാണെന്ന്. അതിനും ചെറുത് നൂലുകൊണ്ടുള്ള വലയുണ്ട്. നൂലുകൊണ്ടുള്ള വല, അത് മടവല, തടവല, വീശുവല, അങ്ങനെ പല ടൈപ്പ് വലകളുണ്ട്. ആ വലകൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി അതിനകത്തിൽ അതിനേക്കാട്ടിൽ ചെറിയ വേറൊരു നൈലോൺ നൂലുകൊണ്ടുള്ള വലയുണ്ട്. അതിന് ഓൾമോസ്റ്റ് വെള്ളത്തിൻ്റെ കളറും പായലിൻ്റെ കളറും ഒക്കെയാണ്. ഒടുക്കത്തെ ബലമാണ്. പിടിച്ചു കഴിഞ്ഞാൽ പോകത്തില്ല. മനസ്സിലായോ? ആ നൈലോൺ നൂലുകൊണ്ട് ഉണ്ടാക്കിക്കുന്ന വലകളുമുണ്ട്. ഇതിനകത്തിൽ ഏത് വലയിലാണ് താങ്കൾ കുരുങ്ങിയിരിക്കുന്നതെന്ന് താങ്കൾ തന്നെ നോക്കുവാൻ ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുക. ചില വലകളുണ്ട് നിൽക്കുന്നത് കാണുമ്പോഴേ അറിയാം ഇത് കംപ്ലീറ്റ് ഭയങ്കര നെറ്റാണ്, കമ്പി വലയാണ്, ഇതിനകത്തിൽ നമ്മൾ കുരുങ്ങാൻ പോവുകയാണെന്നുള്ളത് നമുക്കറിയാം. ഏത് ടൈപ്പ് വലയിലാണ് നിങ്ങൾ കുരുങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങളെ തന്നെ നോക്കുക. കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല നമ്മൾ വലയിൽ കുരുങ്ങിക്കിടക്കുകയാണെന്ന്. വെള്ളത്തിൻ്റെ കളറാണ്, പായലിൻ്റെ കളറാണ്. എന്നാൽ ശരിക്കും കുരുക്ക് വീണേക്കുക. അതിൽ നിന്ന് ഭയങ്കര ബലം, അതിനകത്തിൽ നിന്ന് വെളിയിൽ പോരാനും പറ്റത്തില്ല. ഏത് വലയിലാണ് നിങ്ങൾ കുരുങ്ങിയിരിക്കുന്നത് നിങ്ങളെ തന്നെ നോക്കുവാൻ ഞാൻ ഓർപ്പിക്കുക. സ്വാതന്ത്ര്യത്തിനായിട്ട്, ഗലാത്യലേഖനം 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. വളരെ സിമ്പിൾ സുവിശേഷമാണ് ഇന്ന് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. കൃപയുടെ സുവിശേഷമാണ്. കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ അതിനോട് ചേർത്ത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു മനുഷ്യൻ ഇന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമാണ്. ക്രിസ്തുവിൻ്റെ അംബാസിഡേഴ്സാണ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. ഇന്നത്തെ സുവിശേഷം 1 കൊരിന്ത്യർ 15:3-4. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സുവിശേഷത്തിലെ അടിപതറാത്ത അചഞ്ചലമായ ആഴമായ വിശ്വാസം, ഇതാണ് ഇന്നൊരു മനുഷ്യനെ രക്ഷിക്കുന്നത്. റോമാലേഖനം 3:25 പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എഫേസ്യലേഖനം 2:8-9, ഇതാണ് ഇന്നത്തെ നമ്മുടെ ഉപദേശം. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. റോമാലേഖനം 8:1, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഉപദേശം. കേരളത്തിലെ ദൈവസഭയുടെ ചരിത്രം, ചർച്ച് ഹിസ്റ്ററി ഒരു നട്ഷെല്ലിൽ നമുക്ക് കാണുവാനായിട്ട് ഈ എപ്പിസോഡിൽ കൂടി സഹായിച്ചു. അപ്പോസ്തലനായ തോമസ് കേരളത്തിൽ വന്നെങ്കിൽ വന്ന കാലം മുതൽ ഇന്ന് വരെയുള്ള ഒരു ഹിസ്റ്ററിയുടെ ഒരു തിരിഞ്ഞു നോട്ടം നക്ഷലിൽ നമുക്കൊന്ന് കാണുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് ഒത്തിരി ഉപദേശങ്ങൾ കേരളത്തിലുണ്ട്. 35,000+ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ലോകത്തിലുണ്ട്.
കേരളത്തിൽ തിരിഞ്ഞു നോക്കിയാൽ എണ്ണിയാൽ തീരാത്തവണ്ണമുള്ള ഡിനോമിനേഷൻസ് കേരളത്തിലുണ്ട്. ഞാനൊരു സത്യം വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, ഇന്നത്തെ സഭ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ രക്തത്താൽ, ആ ക്രൂശിൽ കൂടി ഒഴുകിയിറങ്ങിയ രക്തത്തിലെ വിശ്വാസമാണ് ഇന്ന് നിന്നെ രക്ഷിക്കുന്നത്. കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകാറായി, നമ്മെ ചേർപ്പാറായി. അതിനുവേണ്ടി ഇനിയും ഒരുങ്ങാൻ നമുക്ക് സമയമുണ്ട്. ഇന്ന് കർത്താവിൽ വിശ്വസിക്കുവാൻ, മറ്റ് പാരമ്പര്യങ്ങളും മറ്റ് ഉപദേശങ്ങളും ഒക്കെ വിട്ടു കളഞ്ഞിട്ട് യഥാർത്ഥമായിട്ട് തിരുവചനം മനസ്സിലാക്കി കർത്താവിൻ്റെ ക്രൂശിൽ കർത്താവിൽ വിശ്വസിക്കുവാൻ ഒരിക്കൽ കൂടി നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരള സഭാ ചരിത്രത്തെക്കുറിച്ച് ഒരു തിരിഞ്ഞു നോട്ടം, ഏകദേശം ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലെ ഈ പ്രസൻറ്റേഷനിലെ ഓരോ ഡേറ്റുകളും ഓരോ തിരിവുകളും കണ്ട് അതിൻ്റെ ആക്യുറസി വെച്ചിട്ട് ഒരു ഡിബേറ്റിനോ അത് ക്ലാരിഫൈ ചെയ്യാനോ അല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഒരു ഏകദേശ ഐഡിയ നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്, കേരളത്തിൻ്റെ ഹിസ്റ്ററി, സഭാ ചരിത്രം എന്താണെന്ന്. ഇത് നമ്മൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. പക്ഷെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളോ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ എഴുതി അറിയിച്ചായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ദ ഗേറ്റ് മിനിസ്ട്രീസ് ഒഫീഷ്യൽ @gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളെ എഴുതി അറിയിച്ചായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ബന്ധപ്പെടും. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി മുന്നേറാം. അതിനായി ദൈവം മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കൃപ നമ്മുടെ കൂടെ ഇരിക്കും.